കൽബിന്റെ തീരത്ത്, രചന ഷംസീന ഫിറോസ്, അവതരണം ഷാഹുൽ മലി, എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. ഈ ലോകത്ത് എനിക്കുള്ള ഏക ശത്രുക്കൾ എൻ്റെ വീട്ടുകാർ തന്നെയാണ്. ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്വത്തൊന്നും കയ്യിലേക്ക് വരില്ലെന്ന് എഴുതി ഉപ്പാനെ ആക്സിഡൻറ്റിൽ പെടുത്തി. ഉപ്പ പേരെടുത്തൊരു ബിസിനസ്മാനായതുകൊണ്ട് ഉപ്പാക്ക് സംഭവിച്ച ആക്സിഡൻറ്റ് പത്രങ്ങളിലും വാർത്തകളിലൊക്കെ വലിയ കോളുകളൊക്കെ സൃഷ്ടിച്ചു. അന്ന് ദിവസങ്ങളോളം മീഡിയാസിൽ നീണ്ടു നിന്നിരുന്ന ആ വാർത്ത പറഞ്ഞെന്നേ അറി യൂസുഫ് മാഹി. ആ കാലഘട്ടത്തിൽ മുൻപന്തിയിൽ നിന്ന സൈന ഗ്രൂപ്പ്സിൻ്റെ സ്ഥാപകൻ. ഉമ്മാൻ്റെ പേരാണ് ഉപ്പ ആ വലിയ ബിസിനസ് ലോകത്തിന് നൽകിയത്. ഉപ്പാക്ക് സംഭവിച്ച നോർമൽ ആക്സിഡൻ്റ് അല്ലെന്നും കരുതി കൂടിയുള്ള കൊലപാതകമാണെന്നും ഏവരും വിധിയെഴുതി. എനിക്കന്ന് വലിയ പ്രായമൊന്നുമില്ല. എന്നാലും കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനും മനസ്സിലാക്കാനുള്ള വിവരം ഉണ്ടായിരുന്നു. ഉപ്പാൻ്റെ മരണത്തിന് കാരണക്കാരായവരെ വെറുതെ വിടില്ലെന്ന് പറഞ്ഞ് വക്കീൽ അങ്കിളിനെയും കൂട്ടുപിടിച്ച് ഞാൻ രംഗത്തിറങ്ങി. പക്ഷേ അപ്പോഴേക്കും മീഡിയാസ് മാറി മറിഞ്ഞു. അല്ല, സജ്ജാദ് മാറ്റിമറിച്ച് പണെറിഞ്ഞാൽ വീഴാത്തവരുണ്ടാവും. അവനും വീഴ്ത്തി എല്ലാവരെയും. എന്നിട്ട് ഞാൻ പിന്തിരിഞ്ഞില്ല, കേസുമായി മുന്നോട്ട് പോയി. അവനെതിരെ കേസ് കൊടുത്തുന്ന പേരിൽ അന്ന് എന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ നോക്കിയതാണ് ഉമ്മയും മകനും ചേർന്ന് തന്നെ. പിന്നെ ഉപ്പ സ്വത്ത് മുഴുവൻ എൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വക്കീലെങ്കിൽ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞു. അതുകൊണ്ട് കൊല്ലാതെ വിട്ടു. പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെ കൊല്ലാതെ കൊന്നു അവരെന്നെ. അത്രയൊക്കെ അനുഭവിച്ചതിൻ്റെ ഫലമായിട്ടെങ്കിലും കേസ് ജയിക്കുമെന്ന് കരുതി. പക്ഷെ അതുണ്ടായില്ല. അവസാനം സത്യം തോറ്റുപോയി. ആവശ്യത്തിന് തെളിവില്ലെന്ന പേരിൽ കേസ് എവിടെയും തൊടാതെ ഒന്നുമില്ലാതെ പോയി. അന്ന് കുറിച്ചിട്ടതാണ് ഞാൻ ഈ മനസ്സിൽ. അവർക്കുള്ള വിധി ഇനി ഒരു കോടതിയുമല്ല എഴുതുന്നു, പകരം ഈ ഞാനാണെന്ന്. ആകെ മുറിപ്പാടുകൾ സംഭവിച്ച് ചോരയിൽ കുളിച്ച് ഉപ്പാനെ മുന്നിൽ കൊണ്ടുവന്ന് കിടത്തുമ്പോൾ ഞാൻ അല്പമെങ്കിലും വലുതാണ്. പക്ഷേ ഉമ്മ, നിനക്കൊരു കാര്യം അറിയാമോ? സജ്ജാദിൻ്റെ ഉമ്മാനെ എൻ്റെ ഉപ്പ ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്തല്ല, കണ്ണീര് കാണിച്ച് കൂടെ കൂടിയതാ. ചതിയിലൂടെ ഉപ്പാൻ്റെ ഭാര്യയായി വന്ന്. ആദ്യം ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരിയിരുന്നവർ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത കോളനിയിലായിരുന്നു അവരുടെ താമസം. ആ സമയത്ത് ഭർത്താവ് മരിച്ചൊരു കുഞ്ഞുണ്ട്, അതാണ് സജ്ജാദ്. കോളനിയിലെല്ലാവരും പറയുന്നു ഭർത്താവ് എന്നോ കുഞ്ഞിൻ്റെ ഉപ്പയെന്നോ ചൂണ്ടിക്കാണിക്കാൻ അവർക്കൊരാളില്ലെന്ന്, കാണുന്ന എല്ലാ പുരുഷന്മാരുമായി ബന്ധമുണ്ടെന്ന്. അങ്ങനെ ഉണ്ടായ കുഞ്ഞാണത്രേ സജ്ജാദ്. അന്ന് അവരുടെ ആ ചരിത്രമൊന്നും ഞങ്ങൾക്കറിയില്ല. പിന്നീട് അവരെ വീട്ടിൽ ഭരണം സ്ഥാപിച്ചെടുത്തപ്പോഴാണ് കോളനിക്കാരോരോന്ന് പറയാനും ഞാൻ അറിയാനും തുടങ്ങിയത്. ജീവിക്കാൻ വഴിയില്ലെന്ന് പറഞ്ഞ് കുഞ്ഞിനെയും കൂട്ടി വീടിന് മുമ്പിൽ വന്ന് കരഞ്ഞപ്പോൾ ഉമ്മ ഉപ്പാനോട് പറഞ്ഞു അവർ വീട്ടു ജോലിക്ക് നിർത്തി. ഉപ്പാക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഉമ്മാക്ക് ആരുടെയും സങ്കടം കാണാൻ കഴിയില്ല. പാവായിരുന്നു, ഒരു തൊട്ടാവാടി. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കും. അന്ന് എനിക്കൊരു 5-6 വയസ്സ് പ്രായം. സജ്ജാദിന് 7-8 ആയി കാണും. അവൻ എന്നേക്കാൾ 2 വയസ്സിന് മുതിർന്നതാണ്. ഞാൻ ഒറ്റ മകളായതുകൊണ്ട് എനിക്ക് കൂട്ടുകൂടാൻ ആരുമില്ല. അതുകൊണ്ട് സജ്ജാദിന് കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി. പെട്ടെന്ന് തന്നെ ഞാൻ അവനോട് കൂട്ടായി. അന്നൊക്കെ അവൻ എന്നോട് നല്ല സ്നേഹമായിരുന്നു. ഇടയ്ക്കൊക്കെ ആസിഫും വരും. ആസിഫ് വന്നു പോകുന്ന ദിവസം ഞാൻ ഒരേ കരച്ചിലായിരിക്കും, പോവേണ്ടെന്നും പറഞ്ഞ്. പക്ഷെ ആ നാളുകളിൽ തന്നെ ആ സ്ത്രീ സജ്ജാദിൻ്റെ ആസിഫിൻ്റെ ഉള്ളിൽ വിഷം നിറക്കുകയും ദുഷ്ടബുദ്ധി ഓതിക്കൊടുക്കുകയും ചെയ്തു. എൻ്റെ ഉമ്മ ഒരു പാവായതുകൊണ്ട് ചതിക്കാനും പറ്റിക്കാനും എളുപ്പമാണെന്ന് അവർ മനസ്സിലാക്കി. ഒരു ദിവസം സ്റ്റെയറിൽ നിന്ന് ഇറങ്ങുന്ന ഉമ്മാൻ്റെ സാരിത്തുമ്പിൽ അവർ ചവിട്ടിപ്പിടിച്ചു. ഉമ്മ മുകളിയും താഴേക്കും മറിഞ്ഞു വീണു. കൊല്ലാൻ നോക്കിയിട്ട് ഏവർക്കും മുമ്പിൽ അവർ രക്ഷകയായി വന്നു. റബ്ബയെന്ന് വിളിച്ച് ഉമ്മാൻ്റെ അരികിലിരുന്ന് അലമുറയിട്ട് കള്ളക്കണ്ണീരൊഴുക്കി. ശബ്ദം കേട്ട് ഞാനും ഉപ്പ ഓടിച്ചെന്ന്. ആർക്കും അറിഞ്ഞില്ല. എന്നിന് ഉമ്മാക്ക് പോലും അറിഞ്ഞില്ല അവരാണ് ചെയ്തതെന്ന്. സാരിയിൽ ചവിട്ടി വീണതാണെന്ന ഉമ്മ പോലും വിചാരിച്ചത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഉമ്മ കയ്യും കാലൊടിഞ്ഞ് കിടപ്പിലായി. ഒരു 4 മാസത്തെ റെസ്റ്റ്, അത്രയാണ് ഡോക്ടർ പറഞ്ഞ്. അപ്പോഴേക്കും ഓക്കെ ആവുമെന്ന്. പക്ഷെ ആയില്ല. ദിനം പ്രതി ഉമ്മ തളർന്നുകൊണ്ടിരുന്നു. ഉമ്മാക്ക് കൊടുക്കുന്ന ഫുഡിൽ അവരാരും അറിയാതെ പോയിസൺ ചേർക്കുമായിരുന്നു. ഒറ്റയടിക്ക് കൊല്ലാനുള്ളതല്ല, സൈലൻ്റായി കൊല്ലാനുള്ള പോയിസൺ. കൈകാലുകളുടെ പ്ലാസ്റ്റർ അഴിച്ചെടുക്കുമ്പോഴേക്കും ആ കൈകാലുകൾ പൂർണ്ണമായും തളർന്നുപോയിരുന്നു. എഴുന്നേറ്റ് നിൽക്കുന്ന പോയിട്ടൊന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും ആയില്ല ഉമ്മാക്ക്. ഉപ്പ ഡോക്ടറോട് കാര്യം അന്വേഷിച്ചു. ഉമ്മാക്ക് ഹോസ്പിറ്റലിൽ കിടക്കുന്ന പണ്ടേ ഇഷ്ടമല്ല. ആ ഗന്ധം ഉമ്മാനെ കൂടുതൽ തളർത്തിക്കളയുമെന്ന് കരുതി ഉപ്പ വീട്ടിൽ തന്നെ വിദഗ്ധ ചികിത്സ ഒരുക്കി. ഹോം നഴ്സിനെയും നിർത്താൻ തീരുമാനിച്ചു. പക്ഷെ അവർ തടസ്സമായി വന്നു. ഉമ്മാൻ്റെ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. ഒരു ജോലിക്കാരിയായിരുന്നിട്ട് പോലും അവർ എല്ലാ കാര്യങ്ങളും നല്ലപോലെ ചെയ്യുന്നു. അതുകൊണ്ട് ഉപ്പാക്ക് അവർ വിശ്വാസമായിരുന്നു. ഹോം നഴ്സിനെ വെക്കുന്നതിനേക്കാൾ നല്ലത് അവർ തന്നെയാണെന്ന് തോന്നി. രാത്രികാലങ്ങളിലൊക്കെ ഉപ്പ ഉറക്കം പോലും കളഞ്ഞ് ഉമ്മാക്ക് കൂട്ടിരിക്കും. ഏറെ നേരം തലോടിയും കണ്ണീര് തുടച്ചു കൊടുത്തും ആശ്വസിപ്പിക്കും. ഉമ്മാക്ക് എന്താ ഏതാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനും അരികിലിരിക്കും. ഉറക്കം വരുമ്പോൾ ഉമ്മാനെ ചേർന്ന് കിടക്കും. പക്ഷെ ഉപ്പനെ ഉമ്മാൻ്റെ അരികിൽ കിടത്തില്ല. ഉമ്മാക്ക് വയ്യാത്തല്ലേ, ബുദ്ധിമുട്ടികളെ ലേലുമെന്നും പറഞ്ഞ് ഉപ്പനെ എടുത്ത് ഉപ്പാനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുറക്കും. ഒരു ദിവസം രാത്രിയിൽ ഉപ്പാ കുടിക്കാൻ കൊടുത്ത ജ്യൂസിൽ അവർ ഉറക്ക ഗുളിക ചേർത്തു. അന്ന് രാത്രി ഉപ്പ പോലും അറിയാതെ അവർ ഉപ്പാനെ സ്വന്തമാക്കി. രാവിലെ കണ്ണുറന്ന് നോക്കുമ്പോൾ ഉപ്പാനെ അരികിൽ കാണാനില്ല. സാധാരണ ഞാൻ ഉണരുന്നവരെ ഉപ്പ് എഴുന്നേൽക്കില്ല, കാരണം ഞാൻ ആ നെഞ്ചിലാണ് ഉറങ്ങുക.
ആ നെഞ്ചിൻ്റെ ചൂടും അറിയാം. അപ്പം ഞാൻ അറിയും, ചീണുകയും കരയുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഉണരുന്നവരെ ഉപ്പാനങ്ങാതെ കിടക്കും. ഉപ്പാന നോക്കി ഞാൻ എണീറ്റ് പോയി. അടുക്കളയോട് ചേർന്ന് കിടക്കുന്ന ആ സ്ത്രീയുടെ മുറിയിൽ കണ്ട് ഞാൻ ബോധമില്ലാതെ ഉറങ്ങുന്ന ഉപ്പാനെ, അടുത്ത് തന്നെ അഴിഞ്ഞുളഞ്ഞ സാരിയോട് എണീറ്റിരിക്കുന്ന അവരെയും. ആ 7 വയസ്സുകാരിക്ക് എന്തറിയാനാണ്? പക്ഷേ എന്തോ അറിഞ്ഞ പോലെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉപ്പാനും വിളിച്ച് അരികിലേക്ക് ഓടിച്ചെന്നു. ഞാൻ ഉപ്പാനെ ഉണർത്തി. പക്ഷെ അപ്പോഴേക്കും സജ്ജാദിൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് ചെന്നു. ആ സ്ത്രീ പഠിപ്പിച്ച പോലെ കരയുകയും പറയുകയും ചെയ്തു. അന്നെൻ്റെ ഉമ്മ എത്രമാത്രം വേദനിച്ചെന്നു. ആ കണ്ണുകളിൽ നിന്ന് തോരാതെ ഒഴുകിയ കണ്ണുനീരിൽ നിന്ന് ഞാൻ അറിഞ്ഞു. ഉപ്പാക്കൊന്നും മനസ്സിലായില്ല. കണ്ണു തുറക്കുമ്പോൾ അവരുടെ മുറിയിൽ അവരുടെ അടുത്തല്ലേ ഉണ്ടായത്. തെറ്റുപറ്റിപ്പോയെന്ന് ഉപ്പ ഒരു നിമിഷം ഭയപ്പെട്ടു. അവർ ഉമ്മാൻ്റെ മുമ്പിൽ ചെന്ന് ഏങ്ങലടിച്ചു. കള്ളക്കണ്ണീർ വാർത്ത കാരണം ഉപ്പാക്ക് ആദ്യമായി തലവിരിച്ച് നിൽക്കേണ്ടി വന്നു. അതും സ്വന്തം ഭാര്യയുടെയും മകളുടെയും മുമ്പിൽ. എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് വിധിക്കാമെന്ന് ഉപ്പ ഉമ്മാനോട് പറഞ്ഞു. ചെയ്ത തെറ്റിതിരുത്താൻ അവർ വിവാഹം ചെയ്യണമെന്നായിരുന്നു ഉമ്മ അതിന് മറുപടി നൽകിയത്. ശംഖ് പൊട്ടിയാണ് അന്ന് ഉമ്മത് പറഞ്ഞത്. അല്ലെങ്കിൽ ഏത് പെണ്ണിന് സ്വന്തം ഭർത്താവിന് മറ്റൊരു പെണ്ണിന് വിട്ടുകൊടുക്കാൻ കഴിയുക? ഏത് പെണ്ണ അങ്ങനെ വിട്ടുകൊടുക്കൽ ആഗ്രഹിക്കുക? ഇല്ല, സ്വന്തം പുരുഷനെ മാത്രം മനസ്സിൽ കൊണ്ടടക്കുന്ന ഒരു പെണ്ണിന് അത് സാധിക്കില്ല. അങ്ങനെയുള്ളൊരു പെണ്ണിന് ഈ ലോകത്ത് അത് കഴിയില്ല. എന്നിട്ടും എൻ്റെ ഉമ്മ ചെയ്തു, ഒരു വലിയ ത്യാഗം. ഒരു പക്ഷേ അന്ന് ആ തീരുമാനം എടുക്കുമ്പോൾ തന്നെ ഉമ്മ ഉറപ്പിച്ചിട്ടുണ്ടാവണം ആ കിടത്തത്തിൽ നിന്നും ഇനിയൊരിക്കലും ഉമ്മ എഴുന്നേൽക്കില്ലെന്ന്. ഇനിയൊരിക്കലും ഉപ്പാൻ്റെ നല്ല പാതിയായി ചേർന്നിന്ന് ഒരു ഭാര്യയുടെ കടമകളൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. മറ്റു ഉമ്മമാരെ പോലെ സ്വന്തം മകളെ കുളിപ്പിക്കാനും ഉടുപ്പണിയിക്കാനും ഒരുക്കാനും ഭക്ഷണം വാരിത്തരാനുമൊന്നും ഇനി ഉമ്മാക്ക് കഴിയില്ലെന്ന്. ഉമ്മ ഒരു ജീവശവമായി തീർന്നെന്ന്, അതുമല്ലെങ്കിൽ മരണത്തിലേക്ക് അടുത്തെന്ന്. ഉപ്പ സമ്മതിച്ചതേയില്ല. ഉമ്മാനെ ചേർന്നിരുന്ന് കരയാൻ തുടങ്ങി. പക്ഷേ ഉമ്മ ഉപ്പാനെ കൊണ്ട് വാക്ക് വാങ്ങിച്ച് കൊതിച്ചത് തന്നെ ആ സ്ത്രീ നേടി. എൻ്റെ ഉമ്മയിൽ നിന്ന് ഉപ്പാനെ തട്ടിപ്പറിച്ച് അതുകൊണ്ടെങ്കിലും നിർത്താമായിരുന്നു അവർക്ക്. നിർത്തിയില്ല. അന്ന് രാത്രി തന്നെ ഉമ്മാനെ ശ്വാസം മുട്ടിച്ച് കൊന്നു. എന്നിട്ട് ഉപ്പാക്ക് പറ്റിയ തെറ്റിനെ ഓർത്ത് മനം തോന്നിട്ടാണ് ഉമ്മ മരണടഞ്ഞെന്നൊരു വിധിയും എഴുതി. അന്നും അറിഞ്ഞില്ല അവരുടെ ചതിയ ക്രൂരതയൊന്നും ആരും അറിഞ്ഞില്ല. ഞാനും ഉപ്പയും കണ്ണുടച്ച് വിശ്വസിച്ചവരെ. അതിനിടയിൽ അവർ ഗർഭിണിയായി. ഉപ്പാൻ്റെ കുഞ്ഞാണ് വയറ്റിലെന്ന് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഉപ്പ അവരെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു. ദിവസങ്ങളല്ല, മാസങ്ങൾ പോലും ശരവേഗത്തിൽ കടന്നുപോയി. സനുവിന് ജന്മം നൽകിയവർ. അങ്ങനെ പോകുന്നൊരു ദിവസം ആസിഫിൻ്റെ ഉപ്പ് വരികയുണ്ടായി വീട്ടിലേക്ക്. അവർ തമ്മിലുള്ള സംസാരം ഞാൻ കേട്ടു. അതിലുണ്ടായിരുന്നു അവരന്നുവരെ ചെയ്ത എല്ലാ ക്രൂരതകളും വഞ്ചനകളും. അറിഞ്ഞ ആ നിമിഷം തന്നെ ഉപ്പാനോടെല്ലാം പറഞ്ഞു. അന്ന് തൊട്ട് ഉപ്പ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പോകെ പോകെ എല്ലാ ചതികളും ഉപ്പ മനസ്സിലാക്കി. പക്ഷേ സ്വന്തം ചോറിൽ ജനിച്ച കുഞ്ഞ് ഇത്തിരി പോലും പ്രായമാവാത്ത സനുവിനോർത്തെല്ലാം സഹിച്ചു. അല്ലെങ്കിലും അപ്പം സഹിക്കാതിരുന്നിട്ടും എന്ത് കാര്യം? ഉപ്പാക്ക് ഏറ്റവും വിലപ്പെട്ട നഷ്ടമായിരുന്നു എൻ്റെ ഉമ്മ. ജീവനായിരുന്നു ഉപ്പാക്ക്, എന്നെക്കാളേറെ ഇഷ്ടമായിരുന്നു. അവൾ പറഞ്ഞു നിർത്തി. കണ്ണുകളിൽ നനവ് സ്ഥാനം പിടിച്ചിരുന്നു. എന്നിട്ട് അവൾ താജിനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ആശ്രമം പാഴായിപ്പോയി. എന്നാലും അവൾ കണ്ണുകൾ ഒഴുകാൻ അനുവദിച്ചില്ല. ആവതും പിടിച്ചു നിർത്തി. കൊല്ലണ്ടേ നിനക്കവരെ? താജി ശാന്തതയോടെ എന്നാൽ ഉള്ളിൽ അലയടിക്കുന്ന കൊടും പകയുടെ ചൂടോടെ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. വേണ്ട, കൊല്ലണ്ട, കൊല്ലാതെ കൊല്ലണം എനിക്കവരെ. എങ്ങനെയാണ് എൻ്റെ ഉമ്മാനെ ഇഞ്ചിഞ്ചായി കൊന്നത് അവർ, അതുപോലെ കൊല്ലണം എനിക്കവരെ. ശരീരത്തിൻ്റെ ഓരോ ഭാഗവും തളർന്നുപോയി. ഒന്നനങ്ങാൻ പോലും ആവാതെ കിടന്ന കിടപ്പിൽ തന്നെ നരകിച്ച് തീരണം അവരോരോരുത്തരും. അങ്ങനെ ചത്തു തുളയുന്ന കാണണം എനിക്കവരെ. അതിനാ ഞാൻ കാത്തിരിക്കുന്നു. ആ ദിവസം വന്നെത്താനാ ഞാൻ ജീവിച്ചിരിക്കുന്നു. അവളുടെ കണ്ണുകൾ ചുമന്നു മറിഞ്ഞ് ഒരു പ്രതികാരദാഹിയെ പോലെ അവൾക്ക് ഇതക്കാൻ തുടങ്ങി. ഞാനുണ്ടാവും നിന്നോടൊപ്പം. അവരുടെ ഉന്മൂലനം കാണാൻ ഞാനുണ്ട്. നീ തനിച്ചല്ല. നിന്റെ കൺകുളിർക്കെ നിനക്കത് കാണാം. ഞാൻ കാണിച്ചു തരാം. അവനവളെ ചേർത്ത് പിടിച്ച് ആ നെറുകിൽ തഴുകിക്കൊണ്ടിരുന്നു. പതി അവളിലെ രൗദ്രഭാവം അണഞ്ഞുപോയി. അവൾ മുഖമുയർത്തി അവനെ നോക്കി. എന്നൊരു രാക്ഷസി. ഞാൻ കാര്യം ചോദിക്കട്ടെ, ദേഷ്യം വരരുത്. എങ്ങാനും ദേഷ്യപ്പെട്ട് അടിച്ച് നിന്റെ മോന്തയുടെ ഷേപ്പ് മാറ്റിക്കളയും. അവൻ ആദ്യം വന്നിരുന്നപ്പോൾ പറഞ്ഞ അതേ ടോണിൽ അവളും പറഞ്ഞു. നേരത്തെ അവൾക്ക് വന്ന അതേ ശരി അവനും വന്നു. അവൾ അവൻ്റെ കൈയെടുത്ത് മാറ്റി അവനിൽ നിന്ന് അല്പം അകന്നിരുന്നു. എങ്ങാനും ദേഷ്യം വന്നാലും അവനല്ലേ ആള്, പറയാൻ പറ്റില്ല. അതുകൊണ്ടൊരു കയ്യകലം പാലിക്കാം. ജസ്റ്റ് ഒരു മുൻകരുതൽ, അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും കുറിച്ച് പറഞ്ഞല്ലോ. ഇനി നീ പറ, നിന്റെ ഉമ്മാക്ക് എന്താ സംഭവിച്ച്? അവൾ രണ്ടും കൽപ്പിച്ച് ചോദിച്ചു. അവൻ്റെ മുഖം മാറി മറിഞ്ഞു. ആ മുഖത്തോടുന്ന ഭാവം ദേഷ്യമാണോ വേദനയാണോ സങ്കടമാണോ എന്നൊന്നും അവൾ അറിഞ്ഞില്ല. ഉടനെ കൈനീട്ടി അവൻ്റെ കൈക്ക് മുകളിൽ കൈവച്ചു. ദേഷ്യപ്പെടില്ലെന്ന് പറഞ്ഞതാ, അത് മറക്കണ്ട. അവളുടെ കണ്ണുകൾ കെഞ്ചി. ഇല്ല, ദേഷ്യമൊന്നുമില്ല. അവൾക്ക് സമാധാനമായി.
സന്തോഷത്തോടെ കൈപ്പിൻവലിച്ച് പറാന്നും പറഞ്ഞ് അവനെ നോക്കിയിരുന്നു. നീ കരുതുന്ന പോലെ എൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടൊന്നുമില്ല, ജീവിച്ചിരിപ്പുണ്ട്. എന്താ എന്താ പറഞ്ഞ്? അവൾ ഞെട്ടലോടെ അതിലുപരി വിശ്വാസം വരാതെ അവനെ നോക്കി. സത്യം ഞാൻ പറഞ്ഞു, ഇത്തിരി മാത്രം പറയാം. അതിന് നീ രണ്ടുവട്ടം ചോദിച്ചുകൊണ്ടാ, അത് കേട്ട് നിർത്തിക്കോണം. ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട. ഡാഡും അമ്മയും പിരിഞ്ഞതാ വർഷങ്ങൾക്ക് മുമ്പ്. എനിക്കൊരു 7 വയസ്സുണ്ടാവും. നിയമപരമായിട്ട് അവർ വേർപിരിഞ്ഞിട്ടില്ല. ഡാഡുമൊത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ മമ്മക്കോ മമ്മയത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഡാഡിക്കോ പറ്റിയില്ല. അതിലേറെ ഞാനുമായിട്ടായിരുന്നു അമ്മ തീരെ അഡ്ജസ്റ്റ് ആവാത്തത്. ചെറുപ്പത്തിൽ എനിക്ക് വാശി കൂടുതലാ, എന്തിനും ഏതിനും എൻ്റെ ഇഷ്ടം. ഡാഡ് അതിനൊക്കെ സപ്പോർട്ട് ചെയ്തു, എന്നാൽ മമ്മക്ക് അതൊന്നും ഇഷ്ടമല്ലായിരുന്നു. മമ്മയെ ഞാൻ അനുസരിക്കുന്നില്ല, പകരം ഡാഡിയെ മാത്രം അനുസരിക്കുന്നതായിരുന്നു പരാതി. അത് സത്യമായിരുന്നു, ഡാഡിയെ ഞാൻ അനുസരിച്ചു. അത് ഡാഡി എൻ്റെ ഇഷ്ടങ്ങൾ അറിയുകയും അത് നേടിത്തരികയും ചെയ്തിരുന്നോണ്ടാണ്. എന്നാൽ മമ്മയാവട്ടെ എൻ്റെ ഇഷ്ടങ്ങൾ കാണാനും അറിയാനും ശ്രമിക്കാതെ മമ്മയുടെ ഇഷ്ടങ്ങൾ എന്നെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. ഞാനതിന് നിന്നുകൊടുത്തില്ല. മമ്മ ഇതെത്തിട്ടും എൻ്റെ ഇഷ്ടങ്ങളിലൂടെ മാത്രം ഞാൻ സഞ്ചരിച്ചു. അപ്പം ഇപ്പം എവിടെയാ? അവൾ ചോദിച്ചിരുന്നില്ല. അവൻ കയ്യോർത്തി തടഞ്ഞു. ചോദ്യമൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലേ, ഇത്ര നീ അറിയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു. ഇവിടെ വിട്ടോണം, ഇനി ഈ വിഷയം സംസാരിക്കണ്ട. ഇതിനെക്കുറിച്ച് ചോദിക്കാൻ അമ്മയെന്ന് വിളിച്ച് പുറകെ വരികയും വേണ്ട. അവൻ എണീറ്റ് പോയി. അത് പക്ഷേ ദേഷ്യം കൊണ്ടല്ല, വേദന കൊണ്ടായിരുന്നു. അവൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങിയിരുന്നു. രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവൻ ആ ദേഷ്യം കാണിച്ച്. അവളും വേദനയിലായിരുന്നു. ഇങ്ങനെയൊരു പാസ്റ്റ് അവൻ്റെ ലൈഫിലെന്ന് കരുതിയില്ല. ഉമ്മ മരണപ്പെട്ടതുകൊണ്ടാണ് തനിക്ക് ആ സ്നേഹം അനുഭവിക്കാൻ കഴിയാതെ പോയത്. എന്നാൽ അവന് ഉമ്മ ജീവനോടെ ഉണ്ടായിട്ട് അവൻ ആ സ്നേഹം അറിഞ്ഞില്ല. എന്തിന്? ആ സാമീപ്യം പോലും അവൻ അന്യമായി. ഉപ്പ അവൻ അമിതമായി സ്നേഹിക്കുമ്പോഴൊക്കെ അതവനെ വഷളാക്കിയാണെന്നാണ് കരുതിയത്. എന്നാൽ ഒരു വട്ടം പോലും അവന് നഷ്ടമായ സ്നേഹത്തെ നൽകുകയാണെന്ന് ചിന്തിച്ചില്ല. അവളുടെ കണ്ണുകൾ വീണ്ടും നനഞ്ഞു. സന്ധ്യയ്ക്ക് കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ അവളുടെ ഒരു കോഫി പതിവാണ്. ഇന്നത് കിട്ടിയില്ല. മറന്നുപോയോ എന്ന് കരുതി അവനൊരു ബനിയൻ എടുത്തിട്ട് നനഞ്ഞ മുടിയും കുടഞ്ഞോട് താഴേക്ക് ഇറങ്ങി. ഹാളിലൊന്നും അവളെ കണ്ടില്ല. നോക്കുമ്പോൾ കിച്ചണിലുണ്ട്. ആള് തിരിഞ്ഞു നിന്നിട്ടാണുള്ളത്. എന്തോ പണിയിലാണെന്ന് അവന് മനസ്സിലായി. ശബ്ദമുണ്ടാക്കാതെ പിന്നിലൂടെ ചെന്ന് നോക്കി. കാര്യമായ പണിയൊന്നുമല്ല, വെജിറ്റബിൾ കട്ടിംഗ് ആണ്. അവൻ അരികിൽ വന്നെന്ന് അവൾ അറിഞ്ഞില്ല. ശ്രദ്ധ മുഴുവൻ ചെയ്യുന്ന ജോലിയിലാണ്. അവൻ പതിവ് കുറുമ്പ് പുറത്തെടുത്തു അവളുടെ ചെവിയിലേക്ക് ശക്തമായി ഒന്ന് ഊതിവിട്ടു. അവൾ പുളഞ്ഞത് മാത്രമല്ല, കയ്യിലെ കത്തിയും സ്ലാബിലെ കട്ടിംഗ് ബോർഡും താഴെപ്പോയി. മുറിച്ചു വെച്ച വെജിറ്റബിൾസ് എല്ലാം 4 ഭാഗത്തേക്കും ചിതറി. അതുകൊണ്ട് അവൻ വായും പൊത്തിപ്പിടിച്ച് ഇരിക്കാൻ തുടങ്ങി. അവൾക്ക് ചെറുവിരൽ തൊട്ടങ്ങ് എരിഞ്ഞ് കയറി. വല്ലാണ്ട് കൂടുന്നുണ്ട് നിനക്ക്, കത്തി കയ്യിലിരിക്കുമ്പോഴാണ് കുസൃതി കാണിക്കാൻ വരുന്നത്. എങ്ങനെ മുറിഞ്ഞു വരുന്നെങ്കിലോ? അല്പം ചോര പോവും, അത്രയേ ഉള്ളൂ. അവൻ കൂസെല്ലാം പറഞ്ഞു. കൂടെ പട്ടി, നിനക്ക് ആ കരിങ്കൽ പോലത്തെ ബോഡി, അതിൽ ഫുൾ ടാങ്ക് ബ്ലഡും ഉണ്ട്. എനിക്ക് അതൊന്നുമില്ല, ഒന്ന് മുറിഞ്ഞാൽ തീർന്നു. തലകറങ്ങാനും ഗ്ലൂക്കോസ് ആയിട്ട് വരെ നേരം കാണുള്ളൂ. പിന്നെ നിന്നെയൊക്കെ വിഷം തന്ന് കൊല്ലാൻ വേണ്ട, ഒരു തരത്തിൽ മനുഷ്യന്മാരെ വെറുതെ ഇല്ലെന്ന് പറഞ്ഞാ. അവൾ അവനെ കൊല്ലുന്ന പോലെ നോക്കി. മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു കൊടുത്തിരുന്നു. ദേഷ്യം വരുമ്പോൾ നീ നീയാവുന്നു, എന്റെ ഭാര്യയാവുന്നു. അവൻ ചുണ്ട് കടിച്ചു പിടിച്ച് ഇരിയൊതുക്കി. ദേ വലാണ്ടൊക്കെ ഒലിപ്പിക്കാൻ വരല്ലേ, പള്ളക്കം കയറ്റിക്കളി. പറഞ്ഞാ പറഞ്ഞതാ, അറിയാതെ തന്നെ. അവൾ നിലത്തി കിടക്കുന്ന കത്തിയെടുത്ത് അവൻ്റെ പള്ളക്ക് ഓങ്ങി. ഓ, അതിന് മാത്രമൊക്കെ ധൈര്യമുണ്ടോ നിനക്ക്? എന്താ സംശയം, കാണാം നിനക്ക് എന്നും പറഞ്ഞ് അവൾ കത്തി ഉയർത്തി അതിലേക്ക് നോക്കി. ശേഷം അവനെ പതിയെ അവൾ ആ കത്തി അവൻ്റെ നെഞ്ചിന് നേരെ കൊണ്ടുപോയി. ഇനിയെങ്ങാനും പറഞ്ഞ പോലെ കയറ്റിക്കളിയോ? ഇവളിത് എന്തിനുള്ള പുറപ്പാടാ? അവൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി. അവൾ അപ്പം തന്നെ കത്തിയുടെ മുന അവൻ്റെ നെഞ്ചിൽ കുത്തി നിർത്തി. അതും ആ നെഞ്ചിൽ അമരുകയോ മുറിപ്പാടുകളോ എന്നിന് ഒരു മുള്ളു തറക്കുന്ന പോലെയോ തറക്കാത്ത വിധത്തിൽ. കൊല്ലു നീ എന്ന്? അവൻ ചെറു ചിരിയോടെ അവളെ നോക്കി. ഇല്ല, കൊല്ലില്ല. നീയല്ലേ പറഞ്ഞു ഈ നെഞ്ചിൽ ഞാനാണെന്ന്. വലതും ചെയ്ത വേദനിക്കുന്ന എനിക്കായിരിക്കും എന്ന്. തൽക്കാലം ഞാൻ വേദനിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് കൊല്ലാതെ വിടാം. അവളും ചിരിച്ചു. അവൻ്റെ നെഞ്ചിൽ നിന്ന് കത്തി മാറ്റി സ്ലാബിലേക്ക് വെച്ച്. കത്തി നെഞ്ചിൽ കൊണ്ടില്ലേലും ആ ചിരി കൊണ്ടുപോളെ, ഈ നെഞ്ചിൽ തന്നെ കൊണ്ടു. അവൻ എരിവ് വലിച്ച് നെഞ്ചമർത്തി തടവി കാണിച്ച്. മോനെ മേർപുത്ര, ഒരു വട്ടം പറഞ്ഞു ഒലിപ്പിക്കാൻ നിൽക്കേണ്ടെന്ന്. വീഴില്ല ഞാൻ, ഇത് ലൈലാണെന്ന കാര്യം ഓർത്തു. നീ വീഴില്ല, പക്ഷെ ഞാൻ വീഴ്ത്തിയിരിക്കും. അവന് നിൽപ്പ് നോട്ടൊന്നും പന്തിയായി തോന്നിയില്ല അവൾക്ക്. അവനൊന്ന് തൊട്ടാ മതി, അവിടെ തീർന്നു. പിന്നെ എനിക്കെന്താണ് സംഭവിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല. ഇന്നലെ തന്നെ നാണം കിട്ട് മരിച്ചതാ. ഓരോന്ന് ഓർത്തതും അറിയാതെ തന്നെ അവളുടെ കാലുകൾ പിന്നിലേക്ക് നീങ്ങി. പക്ഷേ അവൻ കൈനീട്ടി അവളെ പിടിക്കുകയും നെഞ്ചിലേക്ക് വലിച്ചിടുകയും ചെയ്തു. അവൾ പിടക്കുന്ന മിഴികളോടെ മുഖമുയർത്തി അവനെ നോക്കി. വീഴ്ത്തട്ടെ. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ ചാരക്കണ്ണുകളെ നേരിടാനാവാതെ അവൾ മുഖം കുനിച്ചു. ഒപ്പം ആകെ വിയർക്കാനും തുടങ്ങി. പറയടി, വീഴ്ത്തട്ടെ ഞാൻ? ഏതായാലും നീ വീഴില്ലെന്ന സ്ഥിതിക്ക് ഞാൻ നിന്നെ വീഴ്ത്തിയല്ലേ പറ്റൂ.
അവൻ അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി വീണ്ടും ആ കരിനീല കണ്ണുകളിലേക്ക് നോക്കി. അവൾ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. പിന്നെ നിന്നാ വെല്ലുവിളിച്ച് വിളിക്കും, അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. നീ എന്തിനെ കൂടെ കൂടെ എൻ്റെ കയ്യിലും കാലും പിടിച്ച് വലിക്കുന്നത്? ഒറിജിനൽ ആണെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണോ? ഷോൾഡർ ഇളകിപ്പോയെന്നാ തോന്നുന്നു. അവനെ പറ്റിച്ചേർന്ന് നിന്നാൽ കുക്കി മൂഡ് റൊമാൻസ് മൂഡിലേക്ക് എത്തുമെന്ന് പേടിച്ച് അവൾ ദേഷ്യം നടിച്ച് അവൻ്റെ നെഞ്ചിൽ കൈവച്ചൊരു തള്ളുകൊടുത്തു. എന്നിട്ട് എന്ത് വേദനയാന്ന് പറഞ്ഞ് കൈ കുടയാൻ തുടങ്ങി. മോളെ, ഈ ദേഷ്യം ഒരു രക്ഷപ്പെടലാണെന്ന് എനിക്കറിയാം. എത്ര നാൾ പറ്റും നിനക്ക് ഇങ്ങനെ? രക്ഷപ്പെടലോ, എന്ത് രക്ഷപ്പെടലും? എന്ത് പറ്റുമെന്ന് നീ ചോദിക്കുന്നു? എനിക്ക് ദേഷ്യം വന്നിട്ട് തന്നെയാണ്. അരിഞ്ഞൊക്കെ താഴെപ്പോയി. ഇനി എനിക്ക് വയ്യ. നീ ചെയ്താൽ മതി. കട്ടിങ് മാത്രമല്ല, കുക്കിംഗ് കൂടെ നീ ചെയ്യണം. ആ നിനക്കുള്ള പണിഷ്മെൻറ്റ്. ഇന്ന് ഇനി കുക്കിങ്ങൊന്നുമില്ല, ഡിന്നർ പുറത്തുനിന്നാ. പുറത്തുനിന്നോ? അത് വേണ്ട, അതൊന്നും ശരിയാവില്ല. എന്തുകൊണ്ട് ശരിയാവില്ല? ഞാൻ ചപ്പാത്തികളും മാവ് കഴിച്ചു. അതിനെന്താ? അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്ക്. ഞാനും നീ മാത്രമല്ല, ഡാഡ് കൂടെ ഉണ്ട്. മുമ്പ് വീക്കിൽ വൺ ഡേ ഡാഡ് എനിക്ക് തരും. എല്ലാ തിരക്കും മാറ്റി വെച്ച് രാവിലെ മുതൽ രാത്രി വരെ ഞങ്ങൾ അടിച്ചു പൊളിക്കും. ഈ നഗരം മുഴുവൻ ചുറ്റിക്കറങ്ങും. ഇഷ്ടമുള്ളത് വാങ്ങിക്കും, ഇഷ്ടമുള്ള കഴിക്കും. കയറിയിറങ്ങാത്ത സ്ഥലമില്ല. അങ്ങനെ തൂത്തു വാരും. ഡാഡിൻ്റെ പോക്കറ്റ് എം ടി ആവാതെ മടക്കമില്ല. ഇപ്പം കുറേ നാളായതില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം സോ ആ കുറവ് നികത്തണം. ഡാഡ് ഇപ്പോൾ വരും, വേഗം റെഡിയാവും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.